സംസാരിക്കുമ്പോൾ വിക്കുണ്ട്. കോമാളിയുടേത് പോലുള്ള മുഖമാണ്, സൗന്ദര്യവും ഇല്ല. അവസരങ്ങൾ ചോദിച്ചു ചെല്ലുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്നെല്ലാം ആ ചെറുപ്പക്കാരനെ പുറത്താക്കാൻ ഇതുപോലുള്ള ഒട്ടേറെ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും സിനിമാ മോഹവും തലയിലേറ്റി ഷൂട്ടിംഗ് സെറ്റുകളിൽ നിന്നും സെറ്റുകളിലേക്ക് അയാൾ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും അവനെ അപമാനിച്ച് പുറത്താക്കി. പക്ഷേ അവസാനം തന്റെ എല്ലാ കഴിവുകേടുകളെയും ഒരുമിച്ച് ചേർത്ത് ആ കഥാപാത്രത്തെ അയാൾ സൃഷ്ടിച്ചു. മിസ്റ്റർ ബീൻ. 180 മില്യൺ ആസ്തി ഉണ്ടായിരുന്ന മിസ്റ്റർ ബീൻ എന്ന ഇതിഹാസത്തെ കുറിച്ച് നിങ്ങൾ ഇതുവരെ അറിയാത്ത കഥകളാണ് ഇന്ന് നാം പറയാൻ പോകുന്നത്. മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അറിയാവുന്ന പകുതിയിലധികം പേരും ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മിസ്റ്റർ ബീൻ എന്നാണെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് റോവാൻ അറ്റ്കിൻസൺ എന്നാണ്. മിസ്റ്റർ ബീൻ എന്ന് പറയുന്നത് അദ്ദേഹം അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ്. മിസ്റ്റർ ബീൻ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് ഹാസ്യ ടെലിവിഷൻ പരമ്പരയായിരുന്നു. ഈ പരമ്പര 1/2 മണിക്കൂർ വീതം ദൈർഘ്യമുള്ള കേവലം 14 എപ്പിസോഡുകൾ മാത്രമാണ് അവതരിപ്പിച്ചത്. എന്നാൽ ആ 14 എപ്പിസോഡുകൾ കൊണ്ട് മാത്രം ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു മനുഷ്യനായി മാറുവാൻ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തിലൂടെ റോവാൻ അറ്റ്കിൻസന് സാധിച്ചു എന്നതാണ് സത്യം. അതിനെ തുടർന്ന് നിരവധി ഹാസ്യ രൂപേണയുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാർട്ടൂണുകളും ലോകമെമ്പാടും പ്രചരിക്കുകയും അദ്ദേഹം ലോകത്തെല്ലായിടത്തും ആരാധകരുള്ള ഒരു വ്യക്തിയായി മാറുകയും ചെയ്തു. മിസ്റ്റർ ബീൻ എന്ന പ്രോഗ്രാം 180-ൽ കൂടുതൽ രാജ്യങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് കണക്കുകൾ പറയുന്നത്. ഇന്ത്യയിൽ പോഗോ എന്ന കാർട്ടൂൺ ചാനലിലായിരുന്നു ഈ പ്രോഗ്രാം അവതരിപ്പിക്കപ്പെട്ടത്. റോവാന്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം വാഹനങ്ങളാണ്. അദ്ദേഹം ഒരു വാഹനപ്രേമിയാണെന്ന കാര്യം ഒരുപാട് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിരവധി ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ വാഹനങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, 2 പ്രശസ്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രി ഉള്ള വ്യക്തിയാണ് റോവാൻ അറ്റ്കിൻസൺ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ ന്യൂകാസ്റ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് ഡിഗ്രികൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ന്യൂകാസ്റ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. ജെയിംസ് ബോണ്ട് കഥാപാത്രങ്ങളുടെ വളരെ വലിയൊരു ആരാധകനായിരുന്നു റോവാൻ. 1983 പുറത്തിറങ്ങിയ നെവർ സേ നെവർ അഗെയിൻ എന്ന സിനിമയിൽ ജെയിംസ് ബോണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റോൾ റോവാൻ ചെയ്തിരുന്നു. 1980 അദ്ദേഹം ഒരു BBC മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പരിചയപ്പെടുകയും അവരുമായി ഇഷ്ടത്തിലാവുകയും 1990 ഇവർ വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ഇതിനുശേഷം 2014 ബന്ധം വേർപിരിയുകയാണ് ഉണ്ടായത്. ഈ ബന്ധത്തിൽ ഇദ്ദേഹത്തിന് 2 കുട്ടികളാണ് ഉള്ളത്, ലിലി എന്നും ബെഞ്ചമിൻ എന്നുമാണ് ഇവരുടെ പേര്. മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിന് ആദ്യം തീരുമാനിച്ച പേര് മിസ്റ്റർ വൈറ്റ് എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഈ പേര് മൂലം ഉണ്ടായേക്കാവുന്ന ചില പ്രശ്നങ്ങൾ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ പേര് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പല ഘട്ടങ്ങളിലും പല പേരുകൾ പല സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിന് വേണ്ടി സജസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അവസാനം മിസ്റ്റർ ബീൻ എന്ന പേരിലേക്ക് ഇദ്ദേഹം എത്തിച്ചേരുകയായിരുന്നു. അടുത്ത ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്നാൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കരസ്ഥമാക്കിയ ഒരു വ്യക്തിയാണ് റോവാൻ എന്ന്. അദ്ദേഹം മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രത്തിൽ വളരെ കുസൃതികളും തമാശകളും വിഡ്ഢിത്തരവും ഒക്കെ കാണിക്കുമെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ ഇദ്ദേഹം വളരെയധികം ഐക്യമുള്ള ഒരു വ്യക്തിയാണ്. വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ. മാത്രമല്ല, അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറിനോടൊപ്പം ഒരു സ്കൂളിൽ ഒന്നിച്ചിരുന്ന് ഒരു ക്ലാസ്സിൽ പഠിച്ച വ്യക്തി കൂടിയാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചിരിപ്പിച്ചിട്ടുള്ളതും ചിന്തിപ്പിച്ചിട്ടുള്ളതുമായ ഒരു വ്യക്തിയാണ് മിസ്റ്റർ ബീൻ. ലോകത്തുള്ള എല്ലാ ഭാഷകളിലുമുള്ള ആളുകൾക്ക് കാണുവാനും ആസ്വദിക്കുവാനും ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച ലോകത്തിലെ ഏക വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. കേവലം ആംഗ്യവും എക്സ്പ്രഷനും കൊണ്ട് ഇത്രയേറെ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതുമായ ഒരു വ്യക്തി ഭൂമിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം.